നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റോബിൻ ബസിന എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും നിറയുകയാണ് ഇതാ ഏറ്റവും ഒടുവിൽ വീണ്ടും റോബിൻ ബസ്സിനെതിരെയുള്ള എം വി ഡിയുടെ നടപടിക്കെതിരെ റോബിൻ ബസ് ഉടമ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ തുടർച്ചയായുള്ള പരിശോധനയ്ക്ക് ബസ് പിടിച്ചെടുക്കലിനുമെതിരെ റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയിൽ സമീപിച്ചു കോടതിയലക്ഷ്യ ഹർജിയുമായാണ് റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയിലെത്തിയത് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു ഹർജിയുടെ പശ്ചാത്തലത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഗതാഗത സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി കേരളത്തിൽ സർവീസ് നടത്തിയ റോബിൻ ബസ്സിനെ എം വി ഡി നിരവധി ഇടങ്ങളിൽ തടഞ്ഞ് പരിശോധിച്ചിരുന്നു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തി ആറിനാണ് റോബിൻ ബസ് സർവീസ് പുനരാരംഭിച്ചത് അന്ന് കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ട ബസിനെ വീണ്ടും എം തടഞ്ഞിരുന്നു കേരളത്തിൽ വിവിധ ഇടങ്ങളിലെ പരിശോധനയ്ക്ക് ശേഷം വാളയാർ ചെക്ക് പോസ്റ്റിലും കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നടന്നു തുടർന്നാണ് ബസ്സിനെ അതിർത്തി കടത്തിവിട്ടത് എന്നാൽ തമിഴ്നാട്ടിൽ ബസ്സിന് പരിശോധന ഉണ്ടായില്ല പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലാണ് ബസ് സർവീസ് തുടങ്ങിയത് കോടതി നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ബസ് വിട്ടു നൽകുകയായിരുന്നു സർവീസ് തുടങ്ങി ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ മൈലപ്പറയിൽ വെച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞ് പരിശോധിക്കുകയായിരുന്നു പരിശോധനയ്ക്ക് ശേഷം സർവീസ് തുടരാൻ അനുവദിക്കുകയും ചെയ്തു പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പുമായി നിയമയുദ്ധത്തിലായിരുന്ന റോബിൻ ബസിനെ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് പുലർച്ചെയാണ് പിടിച്ചെടുത്തത് ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു തുടർന്ന് ഉടമ പോലീസിനെ സമീപിച്ചുവെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ബസ് കൊടുത്തിരുന്നില്ല കോടതി നിർദ്ദേശം പരിഗണിച്ച ശേഷം അതിന്റെ പിറ്റേന്നാണ് ബസ് കൊടുത്തത് നിയമലംഘനം കണ്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് എം വി ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു കോൺട്രാക്ട് ഗ്യാരേജ് ഉള്ള ബസ് സ്റ്റേജ് ആയി ഓടുന്നത് നിയമവിരുദ്ധമാണെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വാദവുമുണ്ട് അതേസമയം ഇനി കെ ബി ഗണേഷ് കുമാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് റോബിൻ ബസിന്റെ ഈ ഒരു അവസ്ഥ മാറാൻ ഗണേഷ് കുമാർ മാറ്റാനായിട്ട് ഗണേഷ് കുമാറിന് കഴിയുമെന്ന് എന്ന് ആ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവരെ തന്നെയാണ് നമുക്ക് സമൂഹ മാധ്യമങ്ങൾ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് റോബിൻ ബസുറമ്മ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം സ്വകാര്യ ബസ് ഓടിച്ചയാളാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമവും അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ ഡെമോയ്ക്കാണെങ്കിലും ഒരു സ്വകാര്യ ബസ് ഓടിക്കുമ്പോൾ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണെന്നും അത്തരത്തിലൊരാൾ ഗതാഗത മന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ നല്ലത് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു റോബിൻ ബസ് ഉടമ അന്ന് വ്യക്തമാക്കിയിരുന്നത് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് റോബിൻ ബെസിന് ഇപ്പോഴും ഉള്ളത് ഗതാഗത മന്ത്രി കൂടിയായ ഗണേഷ് കുമാറിനെ എന്തെങ്കിലുമൊക്കെ ഇക്കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത് എന്തായാലും രണ്ടും കൽപ്പിച്ച് വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യം ഫയലിൽ സ്വീകരിക്കുകയും റിപ്പോർട്ടും ഒക്കെ തന്നെ തേടിയിട്ടുണ്ട് ഇനി വീണ്ടും ഈ ഹർജി സ്വീകരിച്ച് വാദം തുടങ്ങുമ്പോൾ എന്തായിരിക്കാം ഹൈക്കോടതിയുടെ ഒരു തീരുമാനമെന്ന് കണ്ടറിയാം